ആഡിയസ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അസുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ ആൺകുട്ടി സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിന് മുന്നേയുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അവളൊക്കെ റെഡി ആക്കിയിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് അങ്ങനെ ബാഗിലോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾക്ക് പോകാൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് മടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും നടക്കില്ല. പിന്നെ അവളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ വീട്ടിൽ നിന്നും പോകാൻ പറ്റും കേട്ടോ സ്കൂൾക്ക്. ഇവിടെ നിന്നും പോകാൻ പറ്റുന്ന അതിൽ അടുത്തുനിന്നുള്ള സ്കൂളിലാണ് ആക്കി, രണ്ട് അടുത്തുനിന്നും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് സ്കൂളിലാക്കിയത്. അപ്പോൾ എപ്പോഴാണ് വീട്ടിലോട്ട് വരേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ടിടത്തുനിന്നും കൂടി പോകാൻ പറ്റുന്ന ഒരു സ്കൂളിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളങ്ങനെ വണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോട്ടോ. അപ്പോൾ അങ്ങനെ അവൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പോയതിന് ശേഷം എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കാനും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വരാത്ത കാരണം നോട്ടിഫിക്കേഷനൊന്നും പലർക്കും കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടാത്ത വരുന്ന സമയത്തൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ വരും കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട് വീഡിയോ ചെയ്യാത്തത് എന്താണെന്നൊക്കെ. അപ്പോൾ ഒന്നുമല്ല, അങ്ങനെ എന്താണ് കുറച്ച് അങ്ങനെ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഷോർട്സൊക്കെ അങ്ങനെ കുറേയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കണം. പിന്നെ ഇതിന് മുന്നിട്ട് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാനിത് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായിട്ട് കുറേ കൂട്ടുകാർ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് നല്ല ഹോസ്പിറ്റലാണെന്ന് എനിക്കങ്ങനെ പറയാനുണ്ട്. നമുക്ക് നല്ല അത്യാവശ്യം നല്ല കെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ അവിടെ ഭയങ്കര എക്സ്പെൻസ് അല്ല, അവിടുത്തെ ചിലവുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് പലരും എന്നെ വിളിക്കാറുള്ളത്. ഞാൻ അത് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ എപ്പോഴും കമൻറ്റ് വരാറുണ്ട് അവിടെ എത്ര എക്സ്പെൻസായി എന്ന് ചോദിച്ചിട്ട്. അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒന്നും ആയിരിക്കുമല്ലോ ചിലപ്പോൾ എല്ലാവർക്കും വരാം. എനിക്കിപ്പോൾ വന്ന അതേ എമൗണ്ട് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ കുറഞ്ഞ് വരാം, ചിലപ്പോൾ കൂടിയിട്ടും വരാം. അപ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനനുസരിച്ചിട്ടാണ് അവിടെ ക്യാഷും കാര്യങ്ങളൊക്കെ ആവുക. പിന്നെ അറിയാമല്ലോ ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ നല്ല ചിലവുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം ഒരു നമ്മൾക്ക് നമ്മൾ കരുതണേക്കായും കൂടുതലാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടുതന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിലൊക്കെ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ആ തിരുമ്പിയതൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരുമ്പാനോ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഈ തുണികളിങ്ങനെ മടക്കിവെക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് അവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനക്കുട്ടീൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിത്രം വരക്കുക, കളർ ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ആ പേപ്പറൊക്കെ അവിടെ ആകെ വേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടാവും കീറിയെടുത്തിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ അടിച്ചുകാരി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. പല ആൾക്കാർ ചോദിക്കലുണ്ട് ഫുഡ് എന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളൊക്കെ. ഇമ്മ്യൂണിറ്റി കൂടുന്ന നല്ല ഫുഡുകൾ കഴിക്കുക, മുട്ട പാൽ അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് അച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറ് സെയിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിലാക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ അങ്ങനെ സെയിലായി പോയിരുന്നത് ഈത്തപ്പഴവും പൈനാപ്പിളും വെച്ചിട്ടുള്ള പിക്കിളാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പിക്കിൾ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനിതാ
പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം അച്ചാർ ഉണ്ടാക്കുന്ന പറയുമ്പോൾ നല്ല അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടും ഒക്കെ ശരിയാക്കി കിട്ടണ്ടേ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മൾ സ്കൂൾ വിട്ടിരുന്ന സമയമാകുമ്പോഴത്തേനും പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കേണ്ട സമയമായിട്ടാണ്. അപ്പോൾ ഈ അച്ചാറ് പണി തുടങ്ങിയതിന് ശേഷം നമുക്ക് റെസ്റ്റ് ഇല്ല കേട്ടോ. കുറേ ടൈമാകുമ്പോൾ നമ്മൾ ചിലവഴിക്കണം. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും സമയമില്ല. എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആകുമ്പോൾ നമുക്കൊന്ന് ആലോചിക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അവൾക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാനിക്കുട്ടീനെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെളുത്തുള്ളി ഇത്രയും ഞാൻ ഒരു 2 കിലോനൊക്കെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ അങ്ങനെ ശരിയാക്കി എടുക്കൂട്ടാ. അപ്പോൾ അതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കും. അതൊന്നും ഇനി ചെയ്യൂല കേട്ടോ, ഇനി നാളെ ചെയ്യുള്ളൂ. കാരണം ഇത് നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ തന്നെ ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ അതങ്ങനെ ശരിയാക്കി എടുത്തിട്ട് നമ്മളതങ്ങനെ കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല. അപ്പോൾ വെള്ളമൊക്കെ വറുത്ത് നല്ല ഉഷാറാക്കിയിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതാ വെളുത്തുള്ളി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. മീൻ പല ടൈപ്പ് അച്ചാറുകളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ അച്ചാറ് കണ്ടവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.